ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ബിഗിനറിന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇത്. ഇന്നത്തെ ബോട്ടിൽ ആർട്ട് വരയ്ക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടു നോക്കാം. ഇങ്ങനത്തെ വർക്ക് ബോട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനും നല്ലതാണ്. നമ്മുടെ വീടിന്റെ ഇന്റീരിയറിനനുസരിച്ച് ഇതിന്റെ കളർ സ്കീം നമുക്ക് ചൂസ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം. ഈ വീഡിയോ മറ്റൊരാൾക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റാർബക്സിൻ്റെ കോഫി ബോട്ടിലാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതൊരു ബോട്ടിലോ കുറച്ചുകൂടി വലിയ ബോട്ടിലോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ ബോട്ടിൽ എടുത്തുള്ളൂ. കുറച്ച് സമയം വാം സോപ്പ് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് അതിലത്തെ റെസിഡ്യൂ ഗ്ലൂവും സ്റ്റിക്കേഴ്സും എല്ലാം സ്ക്രബ് ഓഫ് ചെയ്ത് ബോട്ടിൽ നല്ല ക്ലീനാക്കി ഡ്രൈ ചെയ്ത് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേസ് കളർ ചൂസ് ചെയ്ത് അതിൻ്റെ ബേസ് കോട്ട് രണ്ട് കോട്ട്സിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്പോഞ്ച് ഉപയോഗിച്ച് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണം. രണ്ട് കോട്ട്സും അപ്ലൈ ചെയ്ത് ഫൈനലി ബേസ് കോട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അത് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്താൽ ഇത്രയ്ക്ക് ഫിനിഷിംഗ് കിട്ടില്ല, അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കവറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ക്രഷ് ചെയ്ത് ചുരുട്ടി ഒരു ബോളാക്കി എടുക്കാം. അതിൽ വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം എച്ച്എസ് കളർ റിമൂവ് ചെയ്യണം. എച്ച്എസ് കളർ റിമൂവ് ചെയ്തതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്ന പോലെ ബോട്ടിലിൽ ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത് ഒരിക്കലും എച്ച്എസ് കളർ ഉണ്ടാവാൻ പാടില്ല. ഓരോ സമയത്തും പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് എച്ച്എസ് കളർ റിമൂവ് ചെയ്യണം. പാലറ്റിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ബോട്ടിലിൽ ഇങ്ങനെ ഇംപ്രഷൻസ് കൊടുക്കണം. ബോട്ടിലിൽ ഇംപ്രഷൻസ് കൊടുത്ത് അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മാർബിൾ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതിനൊരു ഗ്ലോസി ലുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണം. വാർണിഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ വാർണിഷും അതുപോലെ തന്നെ ഗ്ലോസി ഫിനിഷുള്ള വാർണിഷ് തന്നെ ഉപയോഗിക്കണം. വാർണിഷിൽ യെല്ലോ കളർ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ സ്പ്രേ വാർണിഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാർണിഷ് അപ്ലൈ ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. എക്സസ് പെയിൻറ്റ് വരാതെ കറക്റ്റായിട്ട് ഈ ഇംപ്രഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാർബിൾ എഫക്റ്റ് തന്നെ കിട്ടും. ഗ്ലോസി ഫിനിഷ് വരുമ്പോഴാണ് മാർബിൾ എഫക്റ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ വാർണിഷ് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇൻഡോർ പ്ലാന്റ്സിന് വളരെ നല്ലൊരു ഡിസൈനാണ് ഈ ബോട്ടിൽ ആർട്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വർക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനോ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യാനോ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കണ്ട് അന്നത്തെ വർക്കുകൾ ട്രൈ ചെയ്ത് നോക്കി ഞങ്ങൾക്ക് ഫോട്ടോസ് അയച്ചിരുന്നുണ്ട്. അതൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും അതുപോലെ ഞങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരണം. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റുകൾക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയുന്നതിലാണ് ഏറ്റവും സന്തോഷം. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിത് മറ്റൊരാൾക്കൂടി യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.